നമസ്കാരം. പൊളിച്ചിട്ടിരിക്കുന്ന ഇടയാർ രാമൻചിറ പാലം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കൂത്താട്ടുകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച സമരശൃംഖല ബി ജെ പി മധ്യമേഖലാ ജനറൽ സെക്രട്ടറി എൻ പി ശങ്കരൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിൻ്റെ വാർത്തയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളം നിന്ന് ലൈവ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസ്. നാട്ടിൽ പുരോഗതി ഉണ്ടാവുന്ന കാര്യത്തില് ബഹുദൂരം പിന്നിലാണ്. കാരണം രാജ്യത്തൊരു പരിധി കൂടുതൽ പുരോഗതി ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കമ്മ്യൂണിസം വിട്ട് മറ്റ് ചിന്താഗതിയിലേക്ക് വരുമെന്നൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും രാജ്യത്ത് പുരോഗതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും പുരോഗതി ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് പശ്ചിമബംഗാൾ. 30 കൊല്ലം സിദ്ധാർത്ഥ ശങ്കറിനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയതിന് ശേഷം 30 വർഷം തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഭരിച്ചു. ഒരു പുരോഗതി ഉണ്ടായില്ല. മുതലാളിമാരുടെ കയ്യിൽ നിന്ന് 4 കാശ് അഴിമതിപ്പണം വാങ്ങിച്ചു കൂട്ടാമെന്നുള്ളതല്ല. എന്തുകൊണ്ട് ബി ജെ പി സമരത്തിന് വന്നില്ല? ഈ സമരം തുടങ്ങുന്നത് ബി ജെ പി അല്ല, യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ജനങ്ങളാണ്, ഇവിടുത്തെ ചെറുപ്പക്കാർ. ഈ പിന്നിലിരിക്കുന്ന മാമച്ചനുണ്ടല്ലോ, മാമച്ചനൊരു ഫയർ ബ്രാൻഡാ യഥാർത്ഥത്തിൽ ഇടയാറില്ല. മാമച്ചൻ എന്ന് പറയുന്ന ഫയർ ബ്രാൻഡിനെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് നിരവധി വരുന്ന ഹാസ്യ രസപ്രധാനമായ ട്രോളുകളിലൂടെ ഇവിടുത്തെ എം എൽ എയും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെയും ഈ പാലത്തിന്റെ പേരിൽ അഴിമതി നടത്താനും നടത്താമെന്നും വ്യാമോഹിച്ചു നടക്കുന്ന ആളുകളെയും എല്ലാം ഈ നാട്ടിലെ ചെറുപ്പക്കാർ, ഒരു DYFI-ക്കാരുണ്ട്, CPM-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്തവരുണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, അവരെല്ലാവരും കൂടെ കൂടി ഈ നാടിന്റെ വേണ്ടി ഒരു പ്രതിഷേധ സമരത്തിന്റെ രൂപം കൊണ്ടുവന്ന് അതിന്റെ കൊണ്ടുവന്നതിന്റെ ഒരു പ്രതീകമാണ് ഈ മാമച്ചൻ. ഇത്തരത്തിലുള്ള സമരങ്ങള് സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതുപോലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നില് ആ സമരങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ പിന്നിലുള്ള ചേതോപകാരം എന്താണെന്ന് ഈ പ്രദേശത്തുള്ള ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒഴിച്ചുള്ള ഈ പ്രദേശത്തെ നാട്ടുകാരുടെ വികാരമാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവാനുള്ള കാരണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കേരളത്തിൽ, 3 മുന്നണി സംവിധാനമാണ് നിലനിൽക്കുന്നത്, ഇടത്, വലത്, BJP. അതിൽ 3 കക്ഷികളും ഈ പാലത്തിന്റെ മറവിൽ നടന്നിട്ടുള്ള അഴിമതിയിൽ പങ്കാളിയാണ് എന്ന് കവലകൾ തോറും, ചായക്കടകൾ തോറും നിന്ന് വിമർശിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന സമയം വരെ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച് ഈ പള്ളിയുടെ പാരീഷ് ഹാളിൽ പോയി, ആ പോയ യോഗത്തിൽ MLA-യും അതുപോലെ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ, ഈ പാലം അനന്തമായി നീളരുത്, ഇതൊരു അഴിമതി പാലമായി വരരുത് എന്ന് ആ യോഗത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞ ഒരാളാണ്. വാർത്തകൾ തീരുന്നില്ല. കൂത്താട്ടുകുളം നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.